Hello friends, welcome to Priya's Weekend Recipes with me Priya Dilip. Innathe video two types orange dessert recipe aanu. Appo ende channel aadyamayittu kaanunna ellavarum channel subscribe cheyyanum oppam bell icon press cheythu all ennulla option onnu enable aakki kodukkuvanum marakkalle. Appo recipe kaanam. Ippo orange halwa undakkam. Adinayittu or orange eduthu adinte top partum bottom partum idupole cut cheythu maattuka. Adin shesham idupole slits ittu kodukka. Now, orange peels remove the mati vekinum. Pinida orange peel candy on dakin then venditana, yena peels remove the mati vekinum. Now, there are three oranges in a peel either the tunda. Any father blender like matita, smooth juice at a blend either cup. Orange segments in a separate yum bind the white parts of anana to remove yenum, along with a bitter taste and down juice in it. Other riva come venditana. Any pa juice or a strainer like add either. Strain ചെയ്തെടുക്കാം ജ്യൂസിംഗ് ഇനെ സ്ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ½ കപ്പ് ഷുഗർ ആഡ് ചെയ്തു കൊടുക്കാം അതിന്റെ കൂടെ 1/4 കപ്പ് കോൺ ഫ്ലോറും ആഡ് ചെയ്യാം ഇപ്പോ ഇത് ലംസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ അതിൽ നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം പാൻ മീഡിയം ഹീറ്റിൽ വെച്ച് മിക്സ്ചർ തിക്ക് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം Continuous stir this cookie and allengil over burn iron saathide undu idu ipo ingena nalla thick aayittu vannittundu ingena thick aayitta ee paru aayi kayumba idilekku 3 tablespoon ghee add cheythu kodukka ghee add cheyadhina shesham nannayittu mix cheythu oru 5 to 7 minutes medium heat il cook cheythu edukkanam അതിനു ശേഷം ഇതിലേക്ക് ½ ടീസ്പൂൺ കാർഡമം പൗഡർ ആഡ് ചെയ്തു കൊടുക്കാം അതിനു ശേഷം ഇത് വീണ്ടും സ്റ്റെയർ ചെയ്ത് കുക്ക് ചെയ്ത് ഇങ്ങനെ പാനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന പരുവ ആകുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാം അതിനു ശേഷം ഓറഞ്ച് ഹൽവ ഇങ്ങനെ ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രേയിലേക്ക് മാറ്റുക നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ആൽമണ്ട്സും പിസ്താച്ചിയോസും ചോപ്പ് ചെയ്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഹൽവ സെറ്റ് ആവുന്നതിന് വേണ്ടി റൂം ടെമ്പറേച്ചറിൽ ഒരു 1 അവർ സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ ഹൽവ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ട്രേയിൽ നിന്ന് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബട്ടർ പേപ്പർ മാറ്റിയതിന് ശേഷം ഹൽവയുടെ സൈഡ്സ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇത് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഓറഞ്ച് പീൽ കാൻഡി ഉണ്ടാക്കാം അതിനായിട്ട് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ഓറഞ്ചിൻ്റെ പീൽസ് ഇങ്ങനെ ബോയിലിംഗ് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ്സ് ബോയിൽ ചെയ്തെടുക്കണം ഓറഞ്ച് പീലിൻ്റെ ബിറ്റർനെസ് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഓറഞ്ച് പീൽസ് ബോയിലിംഗ് വാട്ടറിൽ നിന്ന് മാറ്റിയിട്ട് അത് കുറച്ച് തണുക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കാം ഓറഞ്ച് പീൽസ് തണുത്തതിന് ശേഷം അതിൻ്റെ വൈറ്റ് പാർട്സ് ഇങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ആ ബിറ്റർ ടേസ്റ്റ് കാണും അത് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതിനുശേഷം ഇങ്ങനെ ലോങ് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഓറഞ്ച് പീൽസ് എല്ലാം ഒരേ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം കട്ട് ചെയ്ത ഓറഞ്ച് പീൽസ് ഫ്രഷ് വാട്ടർ എടുത്ത് ബോയിൽ ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യണം ആഡ് ചെയ്തൊരു 5 മിനിറ്റ്സ് ബോയിൽ ചെയ്യുക ഇതിൻ്റെ ബിറ്റർനെസ് മാറുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നേ കാണിച്ചിട്ടുള്ളൂ ഇത് ഈ പ്രോസസ്സ് ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ നന്നായിരിക്കും നന്നായിട്ട് അതിൻ്റെ ബിറ്റർനെസ് മാറിക്കിട്ടും വീഡിയോ ലോങ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്നേ കാണിച്ചിട്ടുള്ളൂ ഒരു പ്രാവശ്യം കൂടെ വാട്ടർ മാറ്റിയിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്തെടുത്താൽ നന്നായിരിക്കും ഇപ്പോൾ ഒരു ½ കപ്പ് ഷുഗർ പാനിലേക്ക് ആഡ് ചെയ്യുക അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്ത് മീഡിയം ഹീറ്റിൽ ഷുഗർ കംപ്ലീറ്റ് മെൽറ്റ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഓറഞ്ച് പീൽസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് സ്റ്റെയർ ചെയ്ത് ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം ഷുഗർ സിറപ്പ് കംപ്ലീറ്റ്ലി ഓറഞ്ച് പീൽസിലേക്ക് അബ്സോർബ് ആവുന്ന വരെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഷുഗർ സിറപ്പ് എല്ലാം ഓറഞ്ച് പീൽസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ടുണ്ട് നല്ല വെൽ കോട്ടഡ് ആയിട്ടുണ്ട് ഷുഗർ സിറപ്പിൽ ഇനിയിപ്പോൾ ഇത് സ്വിച്ച് ഓഫ് ചെയ്ത് ഓരോരോ പീസസ് ആയിട്ട്
ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കണം. പീസസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ബട്ടർ പേപ്പറിൻ്റെ മുകളിൽ വെക്കുന്നത്. ഇപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഓരോ പീസസ്സായിട്ട് ഷുഗറിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ പീസസും ഷുഗറിൽ റോൾ ചെയ്തെടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ഡ്രൈ ആവുന്നതിന് വേണ്ടി സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ ഓറഞ്ച് പീൽ കാൻഡി റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പിയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. വീഡിയോ ഫുൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ ഫ്രണ്ട്സിനും ബൈ. സ്റ്റേ സേഫ് ആൻഡ് ടേക്ക് കെയർ.